വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്ത് പരിധിയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ പഞ്ചായത്ത് പരിധിയിലേക്ക് ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കല്ലാർകുട്ടി അണക്കെട്ടിന്റെയും വിവിധ വെള്ളച്ചാട്ടങ്ങളുടെയും വ്യൂ പോയിന്റുകളുടെയും ഒക്കെ സാധ്യതകളെ പഞ്ചായത്തിന്റെ ടൂറിസം വികസനത്തിനായി പ്രയോജനപ്പെടുത്താം. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കല്ലാർകുട്ടി ചെങ്കുളം അണക്കെട്ടുകളിൽ നിലവിൽ ബോട്ടിംഗ് നടന്നു വരുന്നുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടുമായി ചേർന്ന് കിടക്കുന്ന തോട്ടാപ്പുരിയെ സഞ്ചാരികൾക്ക് അനുഭവേദ്യമാകും വിധം ക്രമീകരിച്ചാൽ പഞ്ചായത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റാം. പള്ളിവാസൽ പഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് എന്ന നിലയിൽ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ വെള്ളത്തൂവൽ മേഖലയിലേക്കും കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് വാദം. നമ്മുടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങളായ ടൂറിസ്റ്റ് സഞ്ചാര മേഖലയെ അട്രാക്ട് ചെയ്യാൻ പാകത്തിന് വിവിധങ്ങളായ സ്പോട്ടുകൾ നമ്മുടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിനുണ്ട്. ഈ സ്പോട്ടുകളെ നമ്മുടെ നാട് കാണാൻ വരുന്ന സഞ്ചാരികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പല നടപടികൾ, പല പ്രോജക്ട്സ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് LDF ഭരണത്തിലേക്ക് ഭരണസമിതി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെയൊന്നും നിർമ്മാണ പ്രവൃത്തിയിലേക്കോ ഇതിനെയൊന്നും ടൂറിസ്റ്റ് മേഖലയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള രീതിയിലേക്ക് എത്തിക്കുവാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല. ചുനയം മാക്കലും വെള്ളരുവിയുമടക്കം സഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന 5 വെള്ളച്ചാട്ടങ്ങൾ പഞ്ചായത്ത് പരിധിയിലുണ്ട്. വെള്ളത്തൂവൽ ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പവർ ഹൗസുകളുടെ കാഴ്ച സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. പൂത്തലനിരപ്പിലും ഈട്ട് സിറ്റിയിലുമടക്കമുള്ള വ്യൂ പോയിന്റുകളും പഞ്ചായത്ത് പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരുടെ കൃഷിത്തോട്ടങ്ങളും ടൂറിസം വികസനത്തിനായി പ്രയോജനപ്പെടുത്താമെന്ന വാദമുയരുന്നു. സാധ്യതകളെ പരസ്പരം ബന്ധപ്പെടുത്തി ടൂറിസം പദ്ധതി തയ്യാറാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.